ജെസ്സി ഫുഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ചക്കക്കുരു കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ട് എന്നാണ് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ തൊലി കളയാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുക്കറിലേക്ക് ചക്കക്കുരുക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. അങ്ങനെ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരുവാണ് കേട്ടോ അതെ. ഇനി ഇത് നമുക്ക് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് ചൂടാറുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടാണ് ഈ തേങ്ങ അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കാം. ചക്കക്കുരുവൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകളിലുള്ള വെള്ള കളറുള്ള തൊലി മാത്രം കളഞ്ഞെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള തൊലി കളയേണ്ട ആവശ്യമില്ല, അത് കഴിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ നമുക്ക് മുഴുവനും ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം. അങ്ങനെ ചക്കക്കുരുവൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊലൊക്കെ എടുത്ത് കളയാൻ നല്ല എളുപ്പമായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ നടുവൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരുവിനെ എടുത്തിട്ട് ഒരു എയർ ടൈറ്റുള്ള ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിബ്ലോ കവറിലോ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം ഇപ്പോഴത്തെ ഈ ചക്കക്കുരു അടുത്ത വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലിട്ടിട്ട് കറിയാക്കിയിട്ടെടുക്കണം. ഞാനിത് ഫ്രീസറിൽ വെക്കാൻ മാത്രം വേവിച്ചിട്ടില്ല, കറിക്കുള്ള കേട്ടോ വേവിച്ചിട്ടെടുത്തത്. അപ്പം ഇനി എങ്ങനെ ഇത് വേവിച്ചെടുക്കണം നോക്കാം. ഞാൻ ചക്കക്കുരും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള കറിയാണ് റെഡിയാക്കുന്നത്. ഉണ്ടാക്കാനായിട്ട് ഞാൻ ചക്കക്കുരു കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വിസിലൊന്നും വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് തിളപ്പിച്ചാൽ മതി. പിന്നെ അതിലേക്ക് മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്ര പുളിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഒരു ആറ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനൊരു നാലഞ്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ചെറിയ മുളകുമാണ്, എരിവില്ലാത്തതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഞാനിതിൽ മാങ്ങയുടെ വേവ് മാത്രമേ ഉള്ളൂ, ചക്കക്കുരു വേവ് ആയതാണല്ലോ. നമുക്ക് മാങ്ങ വേവോടൊന്ന് വേവിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ചക്കക്കുരു മാങ്ങയൊക്കെ നല്ല പോലെ വേവായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങ ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ലൂസായിട്ടുള്ള കറിയല്ല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് തിക്കായിട്ടുള്ള കറിയായിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ കറി ഇതാ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ടല്ലോ, ഈ സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യട്ടോ. നല്ല കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറിയോടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതൊന്ന് വറവിട്ടിട്ടെടുക്കണം. അവസാനമായിട്ട് കറി വറവിട്ടെടുക്കാനുള്ള ഓയിൽ ഒരു ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടകിട്ട് കൊടുക്കും. കടകൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് വറ്റമുളക് വറ്റുന്നതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എണ്ണയിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറിയോടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറി ആട്ടോ അത്. ഇങ്ങനെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളയാണെങ്കിലും തന്നെ വേഗം നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും ചക്കക്കുരു കറി ഉണ്ടാക്കാനുള്ള മടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലോ. ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. താങ്ക് യു.